ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ക്ഷേത്രഭൂമിസ് വ്ളോഗ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വർഷത്തെ വിഷു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതെ, വിഷുക്കണി ഒരുക്കുന്നതിനായിട്ട് ഓട്ടുരുളിയും കൃഷ്ണവിഗ്രഹവും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം ഇങ്ങനെ കുറച്ച് അരിയും നെല്ലും ഒക്കെ നിറച്ച് കൊടുക്കണം കേട്ടോ. നെല്ലില്ലാത്തത് കൊണ്ട് നമ്മൾ അരിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ കണ്ണന് ഒരു മാല ഇട്ട് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് പൂ വാങ്ങിയിട്ട് നമ്മൾ തനിയെ കെട്ടിയ മാലയാണ് കേട്ടോ. ആർക്ക് വേണേലും കിട്ടണം, ഭയങ്കര ഈസിയാണ്. മാല ഇട്ടപ്പോൾ നല്ല സുന്ദരനായില്ലേ. എന്നിട്ട് ദേ ഒരുപാട് വിഷുവിൻ്റെ കൊന്നപ്പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഉരുളിയിലൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഒരു തേങ്ങ വെക്കണം കേട്ടോ. തേങ്ങ പൊട്ടിച്ച് വേണമെങ്കിലും വെക്കാം, ഇങ്ങനെ മുഴുവനായിട്ട് വേണമെങ്കിലും വെക്കാം. പിന്നെ കണിവെള്ളരിയാണല്ലോ അതിനകത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് കണിവെള്ളരി വെച്ചു. ദേ ഈ മത്തങ്ങ, ഈ ഒരു ടൈപ്പിലെ മത്തങ്ങ എപ്പോഴും വിഷുവിനാട്ടോ വാങ്ങുന്നത്. പിന്നെ പഴവർഗ്ഗങ്ങൾ, അതെന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളതോ അല്ലെ നമുക്ക് വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മേടിക്കുന്നതോ എന്ത് വേണമെങ്കിലും വെക്കാം. പച്ചക്കറികൾ, പഴങ്ങൾ ഒക്കെ വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഈ ഉരുളിയിലോട്ട് ഇങ്ങനെ നമ്മൾ നിറച്ച് കൊടുക്കണം കേട്ടോ. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പഴം, പൈനാപ്പിൾ, എന്ത് വേണമെങ്കിലും വെക്കാം. നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഒന്ന് അതിനകത്ത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വാൽക്കണ്ണാടിയും വെച്ചു, ഒരു കൃഷ്ണവിഗ്രഹവും വെച്ചു. പിന്നെ നമ്മുടെ കൃഷ്ണവിഗ്രഹത്തിൽ ഓടക്കുഴലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൃഷ്ണൻ്റെ കയ്യിലോട്ട് കുറച്ച് കണിക്കൊന്നയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് 5 തിരിയുള്ള വിളക്കും എണ്ണയടക്കം ഒഴിച്ച് എല്ലാം നമ്മളെല്ലാം തലേന്ന് ചെയ്ത് വെക്കുമല്ലോ വിഷുവിന് കണി കാണാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ് നമ്മൾ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്യാറുള്ളൂ. ചന്ദനത്തിരി അടക്കം നമ്മളെല്ലാം ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ തലേ ദിവസം വിഷുക്കണി ഒരുക്കി വെച്ചത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടുരുളിയിൽ അരി നിറച്ചു, അരിയും നെല്ലും ഒക്കെ ഇടാം. അതിനുശേഷം നമ്മൾ തേങ്ങ വെച്ചു, പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വെച്ചു. പിന്നെ നമ്മളൊരു കൃഷ്ണവിഗ്രഹം വെച്ചായിരുന്നു, അതിൻ്റെ മിഡിൽ പോർഷനിലായിട്ടൊരു വിളക്ക് വെച്ചിട്ടുണ്ട്. സൈഡിലായിട്ടൊരു കണ്ണാടിയും വെച്ചു, ആറന്മുള കണ്ണാടിയായിരുന്നു കേട്ടോ അത്. ഈ വിളക്ക് കൊളുത്തുമ്പോൾ ആ കണ്ണാടിക്കകത്ത് കാണണം വിളക്ക് കത്തി നിൽക്കുന്നത്, അങ്ങനെയാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ 5 തിരിയുള്ളൊരു നിലവിളക്കും വെച്ചു. പിന്നെ ഈ കാണുന്ന ഭാഗത്ത് കസവുമുണ്ട്, കണ്ണാടി, സിന്ദൂരം, കളഭം, വെറ്റില അടയ്ക്ക, സ്വർണം, വെള്ളി, നാണയത്തൊട്ടുകൾ, പൈസ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇങ്ങേ സൈഡിൽ വെച്ചു. ഇപ്പുറത്തെ സൈഡ് വന്നപ്പോഴത്തേക്കിന് നവധാന്യങ്ങൾ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കിണ്ടി, ചന്ദനത്തിരി കത്തിക്കുന്ന സാധനം, അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ടൊക്കെ കുറച്ച് LED ബൾബൊക്കെ വെച്ച് മൊത്തത്തിലങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ വിഷുക്കണി. ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി ഓരോരുത്തരെ ആയിട്ട് കണ്ണൊക്കെ പൊത്തിക്കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാര്യം ഞാനായിരുന്നു ആ കണ്ണൊക്കെ പൊത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവർക്കും ഈ ഒരു 2022 വിഷുഫലം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
ഇത്തവണ വിഷുക്കണി ഒരുക്കിയപ്പോൾ ഗ്രന്ഥങ്ങൾ വെക്കാൻ ഞാൻ മറന്നു കേട്ടോ. ഗ്രന്ഥങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ ഈ വിഷുക്കണിയുടെ കൂടെ എടുത്തു വെക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ അടുത്ത വർഷം വിഷുക്കണി ഒരുക്കുമ്പോൾ ഗ്രന്ഥങ്ങളൂടെ വെക്കണേ, ഈ കൂട്ടത്തിൽ അതും വെക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഈ കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നില്ലേ, അങ്ങനെ കാണണം എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ വിഷുക്കണിക്ക് ആദ്യമായിട്ട് കാണേണ്ടത് കേട്ടോ. വിഷുക്കണിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ആറന്മുള അമ്പലത്തിൽ പോയി കേട്ടോ, ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ. വിഷുവായിട്ട് കണ്ണനെ കാണാനും വിഷുക്കൈനീട്ടം വാങ്ങാനുമായിട്ട് വന്നിട്ടുള്ള ജനസാഗരം കണ്ടു. രണ്ട് സൈഡിലും ഇതേപോലെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും. പക്ഷേ ആ ക്യൂ ഒന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. കാര്യം വിഷുവിൻ്റെ അന്ന് നമ്മൾ അമ്പലത്തിൽ പോയി ഭഗവാന്റെ കയ്യിൽ നിന്ന് വിഷുക്കൈനീട്ടം വാങ്ങുക എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു സന്തോഷം വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് അത്ര സമയം നമുക്ക് നിൽക്കാൻ ഒരു സങ്കടമില്ലായിരുന്നു കേട്ടോ, അത്രയും സന്തോഷത്തോടുകൂടിയാണ് അവിടെ നിന്നത്. ഇതാണ് കേട്ടോ ആറന്മുള അമ്പലത്തിലെ വള്ളക്കടവ്. വള്ളംകളി നടക്കുന്നത് ഈ ആറ്റിലാണ് കേട്ടോ, പമ്പയാറ്റിൽ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, വള്ളംകളിയും വള്ളസദ്യയും അത്രയും ലോക പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വള്ളംകളിയും വള്ളസദ്യയും. ചിങ്ങത്തിലെ ഉത്രട്ടാതിയുടെ അന്നാണ് ഇവിടെ വള്ളംകളി നടക്കുന്നത്. ദേ എനിക്ക് ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിഷുക്കൈ നീട്ടം. അമ്പലത്തിൽ തൊഴുതിറങ്ങി വന്നപ്പോൾ അതേ ഭംഗിയുള്ളൊരു കൃഷ്ണ വിഗ്രഹം കണ്ടു കേട്ടോ, നല്ല രസമില്ലേ കാണാൻ. അവിടുന്ന് ഇറങ്ങി ദേ ഈ ഗണപതി ഭഗവാന്റെ അടുത്ത് വന്ന് വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും അമ്മയും അപ്പായും ഒക്കെ ദേ എല്ലാവർക്കും വിഷുക്കൈനീട്ടം കൊടുക്കാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ കൈയും നീട്ടി ഇങ്ങനെ നിൽക്കുകയോ വിഷുക്കൈനീട്ടം കിട്ടാൻ. ഇതൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ ഈ വിഷുക്കൈനീട്ടം കിട്ടുക എന്നുള്ളത്. ദേ എനിക്ക് അമ്മ തരുന്നത് കണ്ടോ. അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും കൈ നിറച്ച് വിഷുക്കൈനീട്ടമൊക്കെ കിട്ടി കേട്ടോ. അപ്പോഴേക്ക് ഉച്ചയായി. ദേ ഇലയൊക്കെ ഇട്ടു, സദ്യ വിളമ്പാൻ തുടങ്ങി. അവിയൽ, തോരൻ, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചി അച്ചാർ, പപ്പടം.
എല്ലാവരും പാറുവിൻ്റെ ഇലയിലോട്ടൊന്ന് നോക്കണേ, ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. പാറുവിൻ്റെ ഇല, അതാ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പപ്പടം മാത്രം പൊടിച്ചിട്ടിട്ട് ചോറ് കഴിക്കാനിരിക്കുന്നുണ്ടോ? എന്നിട്ട് നമ്മുടെ കൊണ്ടാട്ടം മുളകില്ല, അതിൻ്റെ തണ്ടും. ഇതാണ് പാറുവിൻ്റെ സദ്യയുടെ കറികൾ. അപ്പോൾ സമ്മുക്കുട്ടിയൊക്കെ കറികളൊക്കെ കൂട്ടി നല്ല അസലായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഈ വിഷുക്കാലം നല്ല ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടേതും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ.